ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന G20 ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. വൈകിട്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന അംഗീകരിക്കും. യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടങ്ങിയ സംയുക്ത പ്രസ്താവനയിൽ ഇന്നലെ സമവായമായിരുന്നു. രാവിലെ 9 മണിക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രത്തലവന്മാർ മഹാത്മാഗാന്ധിയുടെ സമാധിയിൽ പുഷ്പാർച്ചനയും നടത്തും. ഇന്നലെ ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അടക്കമുള്ള ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളുമായി അനുജ ചേരുന്നുണ്ട്. അനുജ, ഇന്ന് G20 ഉച്ചകോടിക്ക് സമാപനമാവുകയാണ്. ഇന്ന് സുപ്രധാന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ് G20 ഉച്ചകോടിയുടെ സമാപനം ഉണ്ടാവുക. എന്തായാലും ഇത്തവണത്തെ നടപടിക്രമങ്ങളിൽ കാര്യമായ നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനായി ലോക നേതാക്കൾ രാജ്ഘട്ടിലേക്ക് ഇപ്പോൾ എത്തി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ജോ ബൈഡൻ, ഋഷി സുനക് അടക്കമുള്ള ലോക നേതാക്കൾ രാജ്ഘട്ടിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. ഉക്രൈൻ വിഷയത്തിലുള്ള ഒരു സമവായം തന്നെയാണ് എന്തായാലും ഈ G20 ഉച്ചകോടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തന്നെ. യുക്രൈൻ വിഷയത്തിലുള്ള ഒരു സമവായം തന്നെയായിരിക്കും. നിലവിൽ ഈ ഉച്ചകോടിയിൽ നടന്ന സംയുക്ത, ശനിയാഴ്ച ഉച്ചകോടിയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ തങ്ങൾക്ക് അഭിമാനിക്കാനൊന്നുമില്ലെന്ന് യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ തലസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാത്രി 12 ശേഷം മാത്രമേ സുരക്ഷാ സന്നാഹങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പിൻവലിച്ചു തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ഉച്ചകോടി നടക്കുന്ന പ്രഗതി മൈതാനത്തും പരിസര പ്രദേശങ്ങളിലും വിമാനത്താവളങ്ങളിലേക്കുള്ള വഴികളിലും എല്ലാമുള്ള സുരക്ഷകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നാളെ രാവിലെയോടെ മാത്രമേ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാവുകയുള്ളൂ. ഇതിനുശേഷം സ്ഥിതി സാധാരണഗതിയിലാവുകയുള്ളൂ. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന ദിവസമാണിന്ന്. ഈ പറഞ്ഞതുപോലെ തന്നെ യുക്രൈൻ പ്രശ്നത്തിലുള്ള സമവായങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങളിലാണ് ഇന്ന് തീരുമാനമുണ്ടാവുക. റഷ്യയുടെ പേര് പരാമർശിക്കാതെ ഒരു സംയുക്ത പ്രസ്താവന ഉച്ചകോടിയിൽ എടുത്തത് യുക്രൈനെയും വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഈ ഒരു സംയുക്ത പ്രസ്താവനക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. രാജ്യങ്ങൾക്ക് കൂടുതൽ യുക്രൈനെ കൂടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുമായിരുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഒലേഗ് നിക്കോലൻകോ ഇതിൽ പ്രതിഷേധിച്ച ഒരു പ്രതികരണം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. മഴയ്ക്കിടയിലാണ്, കനത്ത മഴ തലസ്ഥാനത്ത് തുടരുന്നതിനിടയിലാണ് ഉച്ചകോടി എന്നുള്ളതും എന്തായാലും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിലവിൽ ലോക നേതാക്കൾ എല്ലാവരും എത്തി തുടങ്ങിയിരിക്കുന്നു. ജോ ബൈഡൻ, ഋഷി സുനക് അടക്കമുള്ള നേതാക്കൾ എത്തി തുടങ്ങിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രുതി അനുജ, അതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റുമായി ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ മറ്റ് ആരൊക്കെയായിട്ടാണ് ഇന്ന് ചർച്ചകൾ നടത്താനിരിക്കുന്നത്? അതുപോലെ ഇതുവരെയുള്ള ഉച്ചകോടിയിൽ ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അടക്കമുള്ള ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്, പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്? ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക നേതാക്കൾ എല്ലാവരുമായി തന്നെ ഇന്ന് സുപ്രധാന ചർച്ച ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയെ ശക്തമായി അപലപിക്കണമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ അഭിപ്രായം മുൻനിർത്തി ഭിന്ന വീക്ഷണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും സമവായത്തിലെത്തിച്ച് ഒരു സംയുക്ത പ്രസ്താവനയ്ക്ക് രൂപം നൽകുവാനൊക്കെയാണ് ഇന്ത്യയുടെ ശ്രമം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് യുക്രൈൻ വിഷയം തന്നെയാണ് ഇത്തവണത്തെ ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമായത്. യുക്രൈൻ റഷ്യ വിഷയങ്ങൾ തന്നെയാണ് സുപ്രധാന കാര്യമായി ചർച്ചയിൽ വന്നിട്ടുള്ളത്. നിലവിൽ യുദ്ധത്തെ സംബന്ധിച്ച് ഈ യുഗം യുദ്ധത്തിൻ്റെതല്ലെന്നും രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം പാടില്ലെന്നും ആണവായുധം പ്രയോഗിക്കുന്ന ഭീഷണി അംഗീകരിക്കാനാവില്ലെന്നും ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമെന്നതിനാൽ സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ രാജ്യങ്ങൾ തമ്മിൽ നടത്താൻ പാടില്ലെന്നും ഒക്കെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള മനുഷ്യദുരിതം കൂട്ടാൻ ഈ യുക്രൈൻ അധിനിവേശം ഇടയാക്കിയെന്നും സംയുക്ത ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 37 പേജ് ഉള്ള ഈ സംയുക്ത പ്രസ്താവനയ്ക്ക് മുൻകൈയെടുത്തത് ഇന്ത്യ തന്നെയാണ്. യുക്രൈൻ UN ചാർട്ടർ പ്രകാരം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഇതിനായുള്ള എല്ലാ ശ്രമങ്ങളും പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കുന്ന സംയുക്ത പ്രസ്താവനയാണ് 37 പേജ് ഉള്ള പ്രസ്താവന. ഇതിന് ഇന്ത്യ തന്നെയാണ് മുൻകൈയെടുത്തിട്ടുള്ളത്. എന്തായാലും യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യയെ നേരിട്ട് വിമർശിക്കാതെയാണ് G20 രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. ശ്രുതി.
വ്യക്തമാണ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന G20 ഉച്ചകോടിക്ക് ഇന്ന് സമാപനമാകുന്നു. വൈകിട്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനകൾ അംഗീകരിക്കും. യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടങ്ങിയ സംയുക്ത പ്രസ്താവനയിൽ ഇന്നലെ സമവായമായിരുന്നു. രാവിലെ 9 മണിക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രത്തലവന്മാർ മഹാത്മാഗാന്ധിയുടെ സമാധിയിൽ പുഷ്പാർച്ചനയും നടത്തും. ഇന്നലെ ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അടക്കമുള്ള ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചയും നടത്തുന്നുണ്ട്. വിവരങ്ങളാണ് അനുജ നൽകിയത്.